ഹലോ ഗൈസ്, ഒരുപാട് കാലത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ കുറുപ്പെന്നുള്ള സിനിമ, ദുൽഖർ സൽമാന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് നേരെ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് പേര് കണ്ടിട്ട് ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഈ ഒരു സമയത്ത് ഇത് പറഞ്ഞിട്ടില്ലേ, പിന്നെ ഒരിക്കലും ഇത് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അതിനൊരു കാരണമുണ്ട്. ആ ഒരു സംഭവത്തിന് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, വീഡിയോ കാണുന്നതിന് മുമ്പ് എന്റെ ഇൻട്രോ ഞാൻ അപ്പറായി മറന്നുപോയി. ഹലോ ഗൈസ്, വെൽക്കം ടു മൂപ്പേഴ്സ് വ്ളോഗ്. ഇസ് മീഷ. പെർമിഷൻ മുമ്പേ ഓടി വായിച്ചെടുക്കുക, ഓടിച്ചെടുക്കുക, വരുന്നവരേക്ക് സബ്സ്ക്രൈബ് ബട്ടൺ നടത്തിക്കോ. വിനീതമായിട്ടാണ് ചോദിച്ചത്. ആ സംസാരത്തിന്റെ ആഡംബരം മാത്രം വെറും പാവമാണ്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പൊ നമുക്ക് പ്ലേ ചെയ്തിട്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്താ സംഭവം. നമുക്കറിയില്ല, പക്ഷേ കൊലയാളി എന്നുള്ള പേര് കേൾക്കേണ്ടി വരികയും നാട്ടുകാർക്കിടയിൽ അത്തരത്തിൽ പലതരത്തിലുള്ള പേര്, ഞാൻ ഇപ്പം പലരും പറഞ്ഞിട്ട് കൊലയാളി ഷാഹു എന്നുള്ള പേര് പോലും ഭയങ്കര പ്രചാരം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ്. താങ്കളോട് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ കഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ സിനിമ ചെയ്യുന്ന ആളുകൾ സംസാരിച്ചിരുന്നോ? ഇല്ല, ഒരു തരത്തിലുള്ള കാര്യം സംഭാഷണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ല. അദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഈ ചാക്കോ വധക്കേസിൻ്റെ അകത്ത് നാല് പ്രതികളുണ്ട്. അതിനകത്ത് മാപ്പ് സാക്ഷിയാക്കപ്പെട്ടിട്ടുള്ള അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു പ്രതി കൂടാണ്. ആ പ്രതിയാണ് ഈ സംസാരിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കാതെയാണ് ഈ സിനിമ നിർമ്മിച്ച് ഈ സിനിമ പുറത്താക്കിയിരുന്നു. എന്തുമാത്രം വലിയ തെറ്റാ, അപരാധമാണ്, ബാക്കി മുഴുവൻ കേൾക്കാം. ഒരുപാട് ട്വിസ്റ്റുകളില്ലാത്ത വന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ട്വിസ്റ്റൊക്കെ ലാസ്റ്റേ വരുന്നു. ചേട്ടൻ പറഞ്ഞോ. ഈ വി സുകുമാർക്കുറുപ്പിന്റെ കേസിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയോട് ചോദിക്കാതെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അണിയറ പ്രവർത്തകരെ, ഇനി ദൈവത്തിന് പോലും നിങ്ങൾ രക്ഷിക്കാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെ ഇവര് സിനിമ എടുക്കാൻ വേണ്ടി പോണ സമയത്ത് ഇവർക്ക് ജസ്റ്റ് നമ്മളെടുത്ത് വേണ്ടതിന്റെ കഥ എന്താണെന്നെങ്കിലും ഒന്ന് അന്വേഷിക്കായിരുന്നു. പാവോ പാവോ, ജസ്റ്റ് ഒന്ന് കഥ എങ്ങനെ പറഞ്ഞുകൂടെ? അദ്ദേഹം വന്ന് റിയൽ ലൈഫിൽ കണ്ടൊരു കാര്യമാണ്. അതിന്റെ കഥയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? നിങ്ങൾ എന്നിട്ട് സിനിമ എടുത്തല്ലോ മനുഷ്യന്മാരെ, മോശമല്ലേ? പറയാം, ഞങ്ങളിത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണോ ഇല്ലയോ അതെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. ഇതൊന്നും ചോദിക്കാതെയാണ് ഇവരിപ്പോ ഈ സിനിമ ഇറക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കും, ബാക്കിൽ ഒരാൾ എന്നിട്ട് ഫോൺ എടുത്തിട്ട് കുത്തിയിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ? വലിയ അഭിമാനത്തിലാണ് നിൽക്കുന്നത്. സംഭവം എന്താണെന്നറിയാമോ? ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ സുകുമാരക്കുറുപ്പിന്റെ ഈ വിഖ്യാതമായിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള കേസിന്റെ അകത്തുള്ള ഒരു പ്രതിയാണ്. മാപ്പ് സാക്ഷിയാക്കപ്പെട്ടിട്ടുള്ള പ്രതിയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ ഈ സിനിമയിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് ബാക്കി ഞാൻ പ്രതികരിക്കുന്നു. സിനിമയിലുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് പ്രതികരിക്കും. അതുകൊണ്ട് ദുൽഖർ സൽമാനും ടീംസും സൂക്ഷിച്ചിരുന്നു. ആ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഈ നാല് പ്രതികളും വേണം, അല്ലാതെ എന്തായാലും സിനിമയാവില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരാള് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റൊരാള് ഒരുപാട് പേര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പുറകിട്ടൊരാളെ നോക്കിയിരുന്നു, സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു. എന്തല്ലേ അറിയത്തില്ല, അങ്ങനെ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നല്ലേ ഇല്ല, അറിയില്ല. എനിക്ക് തോന്നുന്നു ഗൾഫിൽ വെച്ചിട്ടാണ് പരിചയം. അന്ന് ഷാഹുഖ് അവിടെ ഒരു സ്റ്റാഫായിട്ടുണ്ട്, ഒരു മേലുദ്യോഗസ്ഥൻ. അങ്ങനെയാണ് പരിചയം. അങ്ങനെയാണ് പരിചയം. സംഭവം എന്ന് വെച്ചാൽ മനസ്സിലായ, ഈ പറഞ്ഞ ഷാഹുഖ അബുദാബിയിലായിരുന്നു. അബുദാബിയിൽ തന്നെ അതേ കമ്പനി തന്നെയായിരുന്നു നമ്മുടെ മറ്റേ പുള്ളിക്കാരനാണ് സുകുമാരക്കുറുപ്പും പറഞ്ഞിരുന്നത്. ശേഷം നാട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ആലപ്പുഴ വെച്ചിട്ടാണ് ഈ ചാക്കോത കേസ് ഉണ്ടാവുന്നത്. അവിടേക്ക് പോവുകയാണോ ചെയ്തത്? അവിടേക്ക് പോവുക ചെയ്തത്. എങ്ങനെയായിരുന്നു ആ ഒരു ഇവിടുന്ന് വിളിച്ചിട്ട് പോവുകയാണോ എങ്ങനെയാണോ? അല്ല, ഞങ്ങൾ വന്ന ഡേറ്റിന് വന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇന്ന ദിവസം വരാം എന്നുള്ള ഒരു ഇത് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പോയിരുന്നു. അന്ന് ഫോണും മൊബൈലും സംവിധാനം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ച് ചെന്നത് അങ്ങോട്ടേക്ക്. അവിടെ സംഭവം എന്നറിയാമോ? പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? അതായത് ഇവർ ഗൾഫിലേക്ക് വെച്ച് തന്നെ സംഭവം പ്ലാൻ ചെയ്തു. അദ്ദേഹത്തിന്റെ എത്രയോ 30,000 ദിർഹംസ് വരുന്ന ഒരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാൽപ്രാക്ടീസസ് നടത്താൻ, ഒരാൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് അത് ഗൂഢാലോചനയിലുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷാഹു എന്ന് പറയുന്ന ഈ ഇദ്ദേഹം. സോ അന്ന് അദ്ദേഹം വരാമെന്ന് പറഞ്ഞ എന്താ, അടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞേക്കുന്നത്. സോ കാണാം. എന്നപ്പോ അവരിങ്ങനെയുള്ള ഒരു പ്ലാനിങ് അവരെ മനസ്സിലുള്ളതെന്ന് അവർ പറഞ്ഞു. അപ്പോഴേ എനിക്ക് മണ്ട പോകുന്ന ഇവർ ചിലപ്പോൾ നമ്മളെ തട്ടാനുള്ള പ്ലാനിങ് ആയിരിക്കും ഇവരത്. ഭാഗ്യം, കാരണം സുകുമാരക്കുറുപ്പ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ശരീരത്തിന്റെ അത്ര ഉണ്ടോ ഇവന്റെ ശരീരം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പോസ്റ്റ് ആവേണ്ട വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ നിന്ന് സജീവമായിട്ട് സംസാരിക്കുന്നത്. എന്തായാലും സുകുമാരക്കുറുപ്പിനൊരു ആ ഒരു കാര്യത്തിന് അതിന് കൈയടി കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഞാൻ അന്നേ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡെഡ് ബോഡി വേണമെന്നുണ്ടെങ്കിൽ സിമിത്തേരിയിൽ പോയിട്ട് ഒരെണ്ണം അന്ന് വെച്ചാൽ മതിയെ പോരെ. സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കിയ ശവത്തിനെ
മാന്തി എടുത്താ പോലും അദ്ദേഹത്തിന്റെ മൈൻഡ് സൂപ്പർ ആണല്ലേ. സജീവങ്ങളുണ്ടല്ലോ. ഞാൻ അന്ന് അതൊക്കെ അന്ന് എഫ്ഐആറിലൊക്കെ അല്ല, വളരെ സന്തോഷം, വളരെ സ്നേഹത്തോടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരാളുടെ ശരീരമല്ലേ വേണ്ടത്, അത് നമുക്ക് എവിടെത്തെങ്കിലും മാറ്റി എടുത്താൽ പോരെ, എന്തിനാണ് മറ്റൊരാളുടെ ജീവിതം അല്ലെ മറ്റൊരാളുടെ ഇത്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം കുറുപ്പ് മുങ്ങി, ഷാഹുഖാനെ പോലീസ് പൊക്കി. കഷ്ടപ്പെട്ടു, കുറുപ്പ് മുങ്ങി, ഞാൻ കഷ്ടപ്പെട്ടു. ഷാഹുഖാനെ പാവപ്പെട്ടവനെ നന്നായിട്ട് പോലീസ് ഇട്ട് പെരുമാറിക്കാണ്, കാരണം മറ്റേനെ കിട്ടിയില്ലല്ലോ. എന്തായിരുന്നു സ്ഥിതി? നല്ല ഇടി കിട്ടി. ഓ, നോക്കി കഴിഞ്ഞിട്ട് എന്താണ്? പോലീസുകാരെന്തായാലും ഉമ്മ വെക്കൂലല്ലോ നമ്മള്. ന്യായം, പോലീസ് പിടിച്ചാൽ എന്തായാലും ഇപ്പൊ എന്നെ പിടിച്ചാലും ഉമ്മ വെക്കൊന്നുമില്ല. അവര് ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് തരവിടാണ്ടിരിക്കൂല. അവര് അത്ര മർദ്ദനം കിട്ടിയില്ല എന്ന് മാത്രം, എന്നാലും അത്യാവശ്യത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിനെ കിട്ടിയിട്ട് മാങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. ഞാൻ അന്നത്തെ ആരോഗ്യത്തിന്റെ പേരിൽ ഇന്നിങ്ങനെ നയിച്ചു പോണെന്ന് മാത്രമേ ഉള്ളൂ. 84 അല്ലേ? 84 ജനുവരി 21. സംഭവം നടന്ന എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു? റിമാൻഡ് കാലാവധി മാത്രം. കുറുപ്പിനെ കിട്ടിയില്ല, അതുകൊണ്ട് ഷാഹുഖ് ഖാൻ അതിന് ശേഷം വിടുകയായിരുന്നു അപ്പസാക്ഷിയാക്കി. അല്ലല്ലല്ല, ആ കുറുപ്പിനെ കിട്ടുന്നതല്ല, ഈ കേസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെന്റ് കേസ് ഒരു നിലക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ ഒരു മാംസാക്ഷി, ദൃക്സാക്ഷി ഇല്ലാത്ത കേസാണ്. അതൊരു മാംസാക്ഷി ഇല്ലാതെ ഈ കേസ് സൃഷ്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ തല പോയഞ്ഞ് ആലോചിച്ചിട്ട് അവരെടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെ. ഇതിൽ മലബാറുകാരൻ, മലപ്പുറത്തുകാരൻ ഷാവുകാരത് സത്യം പറയുള്ളൂ. അതിൻ്റെ പേരിൽ അവനോട് അന്വേഷിച്ചിട്ട് നമ്മൾ ഇന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഷാവു ഇങ്ങനെ കോടതി സത്യം പറയാൻ തയ്യാറാണെന്ന് വെച്ച് അതേന്നും പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞു എന്നോട് അങ്ങനെ സത്യം പറഞ്ഞ് ചിലപ്പോൾ തൂക്കേറ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. നമുക്കിപ്പോൾ ഏതായാലും ചെയ്ത തെറ്റിനുള്ള പശ്ചാത്തലത്തിൽ തൂക്കേറെ നമുക്ക് പൂമാലായിട്ട് സ്വീകരിക്കാമെന്നും പറഞ്ഞു. അല്ല, അതിനകത്ത് പുള്ളിയും പറഞ്ഞൊരു കാര്യം, കാരണം ഇത്രയും ഒരു വലിയൊരു പ്രമാദമായൊരു കേസാണെങ്കിലും ആ ഒരു കേസിൻ്റെ അകത്ത് വേണമെങ്കിൽ പുള്ളിക്കാരൻ ഒളിച്ചോടാമായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞില്ല. ആ ഒരു കാര്യം ശരിക്കും ഒരു പോയിന്റാണ്, ഒരു അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇതിന്റെ പേരിൽ ഒരുപാട് വേട്ടയാടപ്പെട്ട ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. ഓക്കെ, ഈ കുറിപ്പിന്റെ രൂപമൊക്കെ ഓർമ്മയുണ്ട്? അപ്പൊ എനിക്ക് 35 വയസ്സാവുന്നുള്ളൂ. അപ്പൊ നമ്മളൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. 35 വയസ്സായ പുള്ളിക്കാരൻ, 36 വയസ്സായ ഞാനും. അപ്പൊ അല്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയായിരുന്നു പുള്ളിയുടെ രൂപം എന്നൊക്കെ ഓർക്കുന്നുണ്ടോ? രൂപം പിന്നെ ഏതൊരു ഇതിലുണ്ടല്ലോ, വാട്സപ്പിൽ കിടക്കുന്നുണ്ടല്ലോ. നമുക്കൊന്നും പറയാനില്ല, നമ്മള് തന്നെ ആവുന്നു. കുറച്ച് പ്രായമുള്ള ആള്, 55 വയസ്സ്, 50-55 വയസ്സ് അന്നുണ്ടാവും. അന്ന് 55 വയസ്സോളം പ്രായമുണ്ടായിട്ട് പുള്ളിക്കാരൻ്റെ നോക്കിയേ 50-ൻ്റെ പുറത്തുണ്ടാവും. ഒന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാവാണ് തന്നെ ഒരു 50 വയസ്സിന് ഉറപ്പുണ്ടോ? അങ്ങനെ ജീവിച്ചിരിപ്പ് എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ജീവിച്ചിരിക്കുമെന്നുള്ള ദൈവത്തിന്റെ അകലല്ല മോനെ ജീവങ്ങൾ എടുക്കുന്നത്. നമുക്ക് ഇത്രയും പ്രായം, നമുക്കത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്തരം വില്ലന്മാർ ജീവിച്ചിരിക്കും, അത് തഗ്ഗായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം വില്ലന്മാർ ജീവിച്ചിരിക്കും, തഗ്ഗ് 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 തോന്നണത്. ഈ സിനിമ ഇറങ്ങി, സിനിമയിൽ ഇന്ന് റിലീസാണ്, ഇന്ന് റിലീസാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനു ശേഷം തൻ ഒരു ഷാഹുഖയുടെ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് കാണാൻ, അല്ലെങ്കിൽ ആ രൂപം എന്തായിരുന്നു. ഇപ്പൊ ഷാഹുഖാനോട് ചോദിച്ചിട്ടൊന്നുമില്ല, ഷാഹുഖയുടെ ഫോട്ടോ എടുത്തിട്ടൊന്നുമില്ല. പഴയ ഫോട്ടോ എങ്ങനെയാണെന്നുള്ളതെന്ന് അവർക്കറിയില്ല. അപ്പൊ ഏത് തരത്തിലായിരിക്കും തന്റെ കഥാപാത്രം ഉള്ളതെന്ന് അറിയാൻ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു ആഗ്രഹമുണ്ട്? തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇതിൽ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നൊന്ന് നോക്കണം. ഞാൻ എങ്ങനെയായിരുന്നു അന്ന് എന്നുള്ളത് ഒന്ന് കാണാൻ. അല്ലെങ്കിൽ ഏറ്റവും വളരെ വലിയൊരു ചോദ്യമാണ്, അതിനുള്ള ആളെ ബോഡി ഷേപ്പ് ഒന്നല്ല നോക്കാം. ഇതിലെ കഥാപാത്രം പറഞ്ഞാൽ എങ്ങനെയാണ്, അതിന്റെ കഥ സംവിധാനം ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് അറിയേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ ബോഡി ഷേപ്പ് ഒന്നും കിട്ടുന്നൊരു കാര്യമില്ല. കാരണം അന്ന് ഞാൻ നല്ല ആരോഗ്യവാനും, നല്ല കണ്ട ഏത് മനുഷ്യനും ഞെട്ടും, സിനിമാ നടനെക്കാട്ടി അങ്ങ് അപ്പറായിരുന്നു. ആ ഞാനെന്ന് ഈ കോലായി. ശരി, കാര്യങ്ങൾ പറയാം. പുള്ളി പറഞ്ഞതിനകത്ത് അതിഭാവത്തെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം പുള്ളി ഇപ്പോഴേ ആള് നല്ല സ്മാർട്ടാണ്. അപ്പൊ അന്ന് പുള്ളി എന്തായിരുന്നിരിക്കും അല്ലേ? ഒരാളുടെ യോഗത്തിലാണല്ലോ കഥ എങ്ങനെ കിടക്കണമെന്ന് അറിയണ്ടേ? കാരണം പ്രത്യേകിച്ച് ഇവര് പാവത്തിന്റെ പേടി വേറെ ഒന്നുമില്ല. ഇനി കഥ വേറെ വേദന വളച്ചു പിടിച്ചു കഴിഞ്ഞാൽ പാവത്തിനെ വീണ്ടും പിടിച്ചോണ്ട് പോലീസിൽ കൊണ്ടുപോകുന്നുള്ള പേടിയോ ഭയമോ ആണോ വേണ്ടതായത്? സിനിമ എടുക്കാൻ വേണ്ടി പോകുമ്പോ അതില് ജീവിച്ചിരിക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് ഒന്ന് ജസ്റ്റ് അന്വേഷിക്കേണ്ടതായിരുന്നു. റിപ്പോർട്ടറിന്റെ മുഖത്ത് മാസ്ക് ഇല്ലായിരുന്നെങ്കിൽ റിപ്പോർട്ടറിന്റെ ചിരി നമുക്ക് മൊത്തം കാണാമായിരുന്നു.
വധക്കേസ് നടക്കുന്ന സമയത്ത് നാല് പേരിലുള്ള ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഷാഹുവും അന്നത്തെ കുറിപ്പൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അത് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഷാഹു പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? സത്യം പറഞ്ഞാൽ ഒരു കോമഡി പോലെ പറഞ്ഞെങ്കിൽ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, നമ്മുടെ ഈ ഷാഹു എന്ന് പറഞ്ഞ പുള്ളിക്കാരിപ്പോ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഒരു കാര്യം, അദ്ദേഹം ഒരു നല്ല കാര്യത്തിനല്ല അദ്ദേഹം പ്രതിയാക്കപ്പെട്ടത് എന്നുള്ള കാര്യം ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ വ്യവഹാരങ്ങളിൽ നിന്നും മാറി നിൽക്കുക, അല്ലെങ്കിൽ അത് ഒരു മാപ്പ് സാക്ഷിയാക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് മാപ്പ് സാക്ഷിയാക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളാരും വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്താനോ ഒരു ഇത് നമുക്കില്ല, റൈറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ആ ഒരു കേസിലെ പ്രതിയാക്കപ്പെട്ട വ്യക്തിയായിരുന്നു, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ വ്യക്തിയോട് കാര്യങ്ങൾ തിരക്കിയില്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മളിപ്പം ഇതൊരു വെറൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം കണ്ടാൽ ഒരിക്കലും ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നത്. അപ്പോ നമ്മുടെ ഇപ്പൊ ഗോവിന്ദ ചാമി അടക്കം മറ്റുള്ള പല ആൾക്കാരും, ഇപ്പൊ ജിഷാവധ കേസില് മറ്റേ അവൾ ഫക്കിയ എന്തോ ഒരു പുള്ളിക്കാരുണ്ടല്ലോ, ഏതോ ഒരു പുള്ളിക്കാരാകത്ത് റെപ്പോർട്ടർ, ഇങ്ങനെയുള്ള കുറെ അധികം ആൾക്കാർ കിടപ്പുണ്ട്. ഇപ്പൊ ഇവര് സമൂഹത്തിന്റെ അകത്ത് നിന്ന് അവരെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ശിക്ഷ കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാല് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നതായിരിക്കുമോ സത്യം, അല്ലെങ്കിൽ അവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അതുകൊണ്ട് ആരും ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ മനുഷ്യനെ അവർ ജീവിക്കട്ടെ, ഇത്രയും വർഷം എന്തായാലും ഒരുപാട് ഹരാസ്മെന്റ് ഏറ്റു എന്നാണ് അറിയുന്നത്. സോ നമ്മളിപ്പോ ജസ്റ്റ് ഇതൊരു ഇതിനകത്ത് കുറച്ച് കോമഡി കണ്ടന്റ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്തതാണ്. സോ അതുകൊണ്ട് അത് വിട്ടേക്കുക. സോ എന്തായാലും കുറിപ്പ് വൻ വിജയമാവട്ടെ, മലയാള സിനിമയിൽ വീണ്ടും ഒരു എനർജി കിട്ടട്ടെ, നല്ല നല്ല സിനിമകൾ വീണ്ടും തിയേറ്ററിലേക്ക് വരട്ടെ. പണമോഹികളും പണത്തിന്റെ മേളിൽ മാത്രം പറക്കുന്നവരെക്കാട്ടിലപ്പുറം സാധാരണക്കാർക്ക് സിനിമാ തിയേറ്ററിലേക്ക് പോയി കണ്ട് നല്ലൊരു ദൃശ്യ വിസ്മയം തീർക്കാൻ സിനിമകൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ.